എന്നുകൊണ്ട് വിശേഷം. കഴിഞ്ഞ ദിവസം ഞാൻ പ്രഥമൻ്റെ ഒരു വീഡിയോ ഇട്ടായിരുന്നു, അതിനും കണ്ടാൽ ഞാൻ വിശ്വസിക്കുന്നു. അന്ന് എൻ്റെ കൊച്ചുമോൻ്റെ മൂത്ത കൊച്ചുമോൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. ഇന്ന് എൻ്റെ രണ്ടാമത്തെ മോടെ ബർത്ത്ഡേയാ. അപ്പോൾ ഇന്ന് ഇപ്പോൾ അത് ഇപ്പോൾ പാലടി ഉണ്ടാക്കാൻ കൊണ്ടുള്ള സാധനങ്ങളൊക്കെ ഞാൻ എടുത്തു വെച്ചു. ഒരു 400 ഗ്രാം പാലട ഞാൻ എടുത്തു. പിന്നീട് അതിന് ചേരുന്ന പഞ്ചസാര, അതിൻ്റെ എല്ലാം ആവശ്യത്തിന്, പിന്നെ അതിന് വേണ്ടുന്ന കുറച്ച് പറങ്ങാണ്ടി, കുറച്ച് പിന്നെ മുന്തിരിങ്ങ, പിന്നെ ചവ്വരി, പിന്നെ അയലയ്ക്ക, ഇതൊക്കെ എല്ലാവരും വന്നെങ്കിൽ പാലടയ്ക്ക് അത് പാലും അടയും മാത്രമേ ഉള്ളൂ. ഞാൻ ഇതെല്ലാം ചേർക്കുന്നതെന്ന് വെച്ചാൽ എല്ലാം രുചി വഴി കഴിക്കാനും കൊണ്ടാണ്. അപ്പോൾ എല്ലാം ചേർത്ത് രുചി വഴി എടുത്താൽ നമുക്ക് അത്രയും നല്ലതാണ്. ഇനിയിപ്പോൾ ഞാൻ ഈ പാലട നെയ്ക്കകത്ത് വറക്കാൻ പോകും. അതിന് വേണ്ടുന്നതായ പാല് 1 ലിറ്റർ പാലിനകത്ത് 1 ലിറ്റർ വെള്ളം കൂടെ ചേർത്തിട്ടുണ്ട്. അത് 2 ലിറ്റർ ഉള്ള പാൽ വേണമെങ്കിലും ചേർക്കാം, അതിൻ്റെ ആവശ്യമില്ല, അത്രയും കൊഴുപ്പ് വേണ്ടല്ലോ. അതുകൊണ്ടാണ് 1 ലിറ്റർ പാലിനോട് 1 ലിറ്റർ വെള്ളം കൂടെ ചേർത്തേക്കുക. ഇനി ഞാൻ ഈ പാലട നെയ്ക്കകത്ത് വറുത്തിട്ട് പിന്നീട് അതിനകത്ത് ഈ പാല് ഒന്ന് ചൂടാക്കി ഒന്ന് തിളപ്പിച്ച് വെച്ച് അത്രയും നല്ലതാണ്. തിളപ്പിച്ച് ഇതിനകത്ത് ഒഴിച്ച് നമ്മളതിലെല്ലാ സാധനങ്ങളും ഇട്ട് നമ്മളെടുക്കും. അപ്പോൾ ഞാൻ പാലട വറക്കാൻ തുടങ്ങുക, നെയ്ക്കകത്ത് വറക്കാൻ പോവാം. നമ്മൾ നെയ്യ് ഇട്ടുകൊണ്ട് അടയിടുക, അടയിടുന്ന ചെറിയ ചെറിയ ചൂട് വരട്ടെ. അടയുടെ ഒരു ചെറിയ കളർ മാറ്റം വരും. നമ്മൾ രുചിക്ക് വേണ്ടി നെയ്ക്കാത്ത വറക്കുന്ന നെയ്യിട്ടു, അടയിട്ടു. ഇനി നമ്മൾ ഈ ഇതൊന്ന് അടയിൽ ചെറിയ ഒരു കളർ വരട്ടെ. കളർ വരുന്നവരെ അതിനെ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കും. നമ്മുടെ അട നമ്മൾ ചൂടാക്കി എടുത്തു. ഇനി നമ്മുടെ അടയ്ക്കകത്തോട്ട് നമ്മൾ പാല് ഒഴിച്ചു കൊടുക്കുക. അട നമ്മുടെ കളർ വ്യത്യാസം വന്നാണ്ടോ. അപ്പോൾ നമ്മളിനി നമ്മൾ ഒന്ന് ചൂടാക്കിയ പാല്, അല്ലെങ്കിൽ പച്ചപ്പാൽ ഒഴിച്ച് അത്രയും നേരം കിടക്കണ്ടേ, അതുകൊണ്ട് നമ്മൾ പാലിന് ചൂടാക്കി ഒഴിച്ചു കൊടുക്കുക. നമ്മൾ പാല് ചൂടാക്കി നമ്മൾ അടയ്ക്കകത്ത് ഒഴിച്ചു. ഇനി നമ്മളിനി ചവ്വരി ഇടാൻ പോവാം. നമ്മുടെ ചവ്വരി നമ്മുടെ അടയ്ക്കകത്ത് നമ്മൾ പാലൊഴിച്ചു നമ്മൾ ചവ്വരി ഇട്ടു. ഇനി നമ്മളിനി ഇത് തിളച്ച് ഒന്ന് വെന്ത് കഴിയുമ്പോൾ നമുക്ക് പിന്നെ നമുക്ക് പറങ്ങാണ്ടി എല്ലാം വറുത്ത് ഇട്ട് ഇട്ട് കൊടുക്കാം. അപ്പത്തേനും വെന്ത് കുറവും. ഇനി നമ്മുടെ പഞ്ചസാര കൂടി ഇട്ട് കൊടുക്കുക. പഞ്ചസാര ആവശ്യത്തിന്. ഇപ്പം നമ്മൾ കുറച്ചിട്ടു, മധുരമില്ലെങ്കിൽ പിന്നെ വേണമെങ്കിൽ സ്വല്പം കൂടി ഇടാം. നമുക്ക് കുറച്ചെന്ന് വെച്ചാൽ 250 പഞ്ചസാരക്ക് ഇപ്പം ഞാൻ ഇട്ടു. ഇനി വേണമെങ്കിൽ മധുരം കൂടുതൽ വേണ്ടിയവർക്കാണെങ്കിൽ ഇച്ചിരി പഞ്ചസാര കൂടെ വേണം ഇടാം. പിന്നെ പറങ്ങാണ്ടി വറക്കാനായിട്ട് നെയ്യ് ഇടുക. പറങ്ങാണ്ടിയും മുന്തിരിങ്ങയും വറുത്തെടുക്കണം. പറങ്ങാണ്ടി വറക്കണം, പറങ്ങാണ്ടി വറക്കുക. നമ്മുടെ പറങ്ങാണ്ടി കളറായി, പറങ്ങാണ്ടി കോരുക. ചുമപ്പ് കയറാൻ വന്നാണ്ടോ. ഇനി നമ്മളെ ഒരു ഇച്ചിരി നമ്മുടെ ഒന്നുകൂടെ ഒന്ന് അട വെന്ത് കഴിഞ്ഞിട്ട് നമുക്ക് അങ്ങോട്ട് അടയ്ക്കാതായിട്ട് ഇട്ട് കൊടുക്കാം. പാലിനകത്ത് ഇട്ടിട്ട് കൊടുക്കാം. നമ്മുടെ ചവ്വരിയൊക്കെ വെന്തോ നോക്കണം. പിന്നെ ഒന്ന് കോരി നോക്കണം ചവ്വരി വെന്തോ നോക്കാം. അപ്പോൾ നല്ല ചവ്വരി വെന്തു, നമ്മുടെ അട വെന്തു. ഇനി നമ്മളെ പറങ്ങാണ്ടി ഇട്ട് കൊടുക്കുക. ആണ് പറങ്ങാണ്ടി. ഇനി നമ്മുടെ മുന്തിരിങ്ങ ഒരു 10-15 ഇലയ്ക്ക് അങ്ങോട്ടിട്ട് അതും ചതച്ചിട്ട് എടുക്കാൻ പോവാം. ഇതൊക്കെ ആവശ്യം രുചിക്കനുസരിച്ചാണ് ഇതൊക്കെ ചെയ്യുന്നത്. നമ്മളിപ്പം പാലട ഉണ്ടാക്കുമ്പം എല്ലാവരും പാലുണ്ടാക്കുന്ന ചുമ്മാ പാല് വെച്ച് തിളപ്പിച്ച് അതിനകത്ത് അടയിട്ട് വെച്ച് വാങ്ങുക പാലടയെന്ന് പറയും. ഇതിപ്പോൾ അങ്ങനെയല്ല, നമ്മൾ പ്രഥമൻ ഉണ്ടാക്കുന്ന പോലെ തന്നെ പാലടയും അതുപോലെ തന്നെ ഉണ്ടാക്കാൻ, ശർക്കരയല്ലെന്നേ ഉള്ളൂ. നമ്മുടെ ഏലക്ക നമ്മൾ ഇടിച്ചത് നമ്മൾ ഇടുക. ഏലക്ക ഇട്ടു, ഏലക്കായ ഇട്ടു. ഒന്ന് ഇളക്കി ഇട്ടിപ്പോൾ നമ്മൾ വാങ്ങുക. അടപ്പ് തീ എടുത്ത് നിർത്തി ഇറക്കി വെക്കാൻ പോവുക.
പാട്ടി. ഇനി നമ്മൾ എല്ലാവരും പരിശ്രമിക്കണം, പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന കാര്യങ്ങൾ. നമുക്കിപ്പോൾ 400 ഗ്രാം ഞാൻ എടുത്തു, 200 ഗ്രാമേ ഉള്ളെങ്കിൽ നമ്മുടെ വീട്ടാവശ്യത്തിന് പെട്ടെന്ന് എടുക്കാം. ഇന്ന് ഞാൻ ഇച്ചിരി കൂടുതലെടുത്തത് നമ്മുടെ കുഞ്ഞിൻ്റെ ബർത്ത്ഡേ ആയ മോടെ ബർത്ത്ഡേ ആയതുകൊണ്ട് അതുകൊണ്ട് ഇന്ന് ഇച്ചിരി കൂടുതലെടുത്തു. അല്ലെങ്കിൽ 200 ഗ്രാം എടുത്താൽ നമ്മുടെ വീട്ടിലുള്ളവർക്ക് എല്ലാവർക്കും കഴിക്കാനുള്ളത് കിട്ടും. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ അമ്മ ചെയ്യൽ ലൈക്ക് തരണം.